ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ കുറേ കാലമായി ക്രാഫ്റ്റ് ചെയ്തത്, അപ്പം എനിക്ക് തോന്നി നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഞാൻ ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്യാണ്. അതിനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളറുള്ളതും ഓറഞ്ച് കളറുള്ളതും വൈറ്റ് കളറുള്ളതും ആയ എ4സ് കളർ എ4സ് നമ്മൾ 6 സെൻറ്റിമീറ്റർ നീളം വീതിയും ആയിട്ട് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോന്നും ഞാൻ 4 എണ്ണം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളത് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതേ മാതിരി നീളത്തിൽ മടക്കി കൊടുക്കാനായിട്ട് നമ്മൾ ചെറിയൊരു ഹാഫ് ഹാർട്ട് ഷേപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് വരച്ചു കൊടുക്കുന്നത്. വരച്ചെടുത്ത് ഇതേ ഉള്ളതേപോലെ നമുക്ക് കട്ട് ചേർക്കാം. ഈ ഒരു ഭാഗം നന്നായിട്ട് കട്ട് ചേർക്കാം. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നമുക്ക് വേണ്ടത് ഇതേപോലെ ചെറിയ റൗണ്ട് ഷേപ്പാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇവിടെ അശോക ചക്രം വെക്കണം. പിന്നെ നമുക്ക് അശോകണ്ടതായിട്ട് നമ്മൾ ഒരു ചെറിയ സർക്കിൾ വരച്ചിട്ടുണ്ട്. ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബാഡ്ജ് ഇവിടെ റെഡിയായി.
ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഗ്രീനിൻ്റെ അടിയിലായിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. ഞങ്ങൾ ഒട്ടിച്ചത് മാറിപ്പോയി, എന്നിട്ട് ഞങ്ങൾ മാറ്റി ഒട്ടിച്ചതാണ്. നമ്മുടെ ബാഡ്ജ് ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റിയുടെ അവസാനിക്കുക. എത്രയേ ഉള്ളൂ, ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഏതോ ഓൺ ഓപ്ഷൻ ഒക്കെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.